മുഖ്യമന്ത്രി നോക്കിയിട്ട് മുഖ്യമന്ത്രിക്ക് കുഴപ്പമില്ലാത്ത, മുഖ്യമന്ത്രിക്ക് അസൗകര്യമില്ലാത്ത കാര്യങ്ങൾ മാത്രം തരും. അങ്ങനത്തെ ഔദാര്യം കൈപ്പറ്റാൻ വേണ്ടി മുഖ്യമന്ത്രിയുടെ മുന്നിൽ വാലാട്ടി നിൽക്കുന്ന ഒരു പ്രതിപക്ഷമല്ല കേരളത്തിൽ ഉള്ളത് എന്ന് ഞങ്ങൾ വിനയപൂർവ്വം ഓർമ്മിപ്പിക്കുന്നു. ഒരു കോംപ്രമൈസും, അടിയന്തര പ്രമേയം അവതരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള നോട്ടീസ് അവതരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഞങ്ങളുടെ അവകാശത്തിൽ കൈകടത്തിയിട്ടുള്ള ഒരു കോംപ്രമൈസും സംഭവിക്കില്ല. ഇത് പണ്ടെല്ലാവരും പറഞ്ഞത് ഇത് മോഡിക്ക് പഠിക്കണമെന്നാണ്. ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ മോഡിയുടെയും മീതയായി. ഇപ്പോൾ സ്റ്റാലിനാകാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കേട്ടുകരുവില്ലാത്ത കാര്യങ്ങൾ, സഭാ ടി വി പ്രതിപക്ഷത്തിൻ്റെ പ്രതിഷേധം കാണിക്കില്ല, അടിയന്തര പ്രമേയ ചർച്ച ഇനി അനുവദിക്കില്ല, ഇനി ഭരണകക്ഷി പറയുന്ന കാര്യങ്ങൾ അവസരങ്ങൾ മാത്രം പ്രതിപക്ഷം പറയണം എന്ന നിലയിലേക്ക് കേരള നിയമസഭയുടെ നിലവാരം ഈ മുഖ്യമന്ത്രി, സഭാനാഥനാണ് മുഖ്യമന്ത്രി, ആ മുഖ്യമന്ത്രി ഇടിച്ചു താഴ്ത്തുകയാണ്. അതിനോട് ഞങ്ങൾക്ക് ഒരു തരത്തിൽ യോജിക്കാൻ പറ്റില്ല. അതുപോലെ ഈ ഭരണകക്ഷി എം എൽ എമാർക്ക് അവിടെ എന്താണ് കാര്യമുള്ളത്? ഞങ്ങൾ ഇന്നലെ വളരെ വ്യക്തമാക്കിയല്ലോ, ഞങ്ങൾ സ്പീക്കറെ തടയില്ല എന്ന് ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ സ്പീക്കറുടെ മുറിയിലേക്ക് കയറില്ല എന്ന് പറഞ്ഞു. ഒരു മുക്കാൽ മണിക്കൂർ പ്രതിഷേധം പ്രകടിപ്പിച്ച് സ്പീക്കറുടെ ചേംബറിന് മുമ്പിൽ ഇതിനു മുമ്പ് പ്രതിഷേധം നടന്നിട്ടില്ലേ? ഇതിനു മുമ്പ് പ്രതിഷേധം നടന്നിട്ടില്ലേ? നടുത്തളത്തിൽ പ്രതിഷേധം നടന്നിട്ടില്ലേ? ഇതൊക്കെ ആദ്യമായിട്ടാണ് നിയമസഭ സംഭവിക്കുന്നത്. ഞങ്ങൾ അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് ഡയസി കയറി ബഹളമുണ്ടാക്കാമായിരുന്നല്ലോ, ഞങ്ങൾ ചെയ്തില്ലല്ലോ. ഞങ്ങൾ സമാധാനപരമായി ഒരു പ്രൊവോക്കേഷനും ഞങ്ങളുടെ ഒരാളുടെയും ഭാഗത്തു നിന്ന് ഉണ്ടാക്കിയിട്ടില്ല. ഇപ്പോൾ ആശുപത്രിയിൽ പോയി കിടക്കുന്ന വാച്ചാൻമാരുടെയൊക്കെ ഓസ്കാർ അവാർഡ് കൊടുക്കണം അഭിനയത്തിന്. ആ ഡെപ്യൂട്ടി ചീഫ് മാർഷലിന് ഓസ്കാർ അവാർഡ് ഇന്ന് ശുപാർശയാണ്. അടുത്ത പ്രാവശ്യത്തെ ഇപ്പോഴത്തെ വന്നുപോയി. കാരണം അതേപോലെയാണ് അയാൾ എല്ലാവരെയും ചവിട്ടി മരിച്ചു കഴിഞ്ഞിട്ട് അയാൾ തന്നെ ബോധം കെട്ട് വീണ് അയാൾ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന സീൻ. അയാൾ ഒരു CPM ഗുണ്ടയെ പോലെയാണ് ഇന്നലെ പെരുമാറിയത്, ആ ഡെപ്യൂട്ടി ചീഫ് മാർഷൽ. ഇതാണ് പിന്നെ മന്ത്രി, പൊതുമരാമത്ത് മന്ത്രിയുടെ പരാമർശം. ഞാൻ ഇന്നലെ സൂചിപ്പിച്ചതുപോലെ പേപ്പർ ലേ ചെയ്യാൻ വേണ്ടി സ്പീക്കർ വിളിക്കുമ്പോൾ ഒരു മന്ത്രി എഴുന്നേറ്റ് പേപ്പർ ടേബിൾ ചെയ്യുന്നതിന് പകരം പ്രതിപക്ഷത്തിൻ്റെ നട്ടല് വാഴപ്പിടിയാണ് എന്ന് പറയാം. എന്ത് മര്യാദയാണ്? അതിന് അദ്ദേഹം ഇന്നലെ പറഞ്ഞ മറുപടി എന്തൊക്കെയാണ്? പ്രതിപക്ഷ നേതാവിനെ കടന്നാക്രമിച്ചുകൊണ്ടുള്ള മറുപടിയാണ്. പക്ഷെ അദ്ദേഹം പറഞ്ഞതിൽ കുറേ യാഥാർത്ഥ്യങ്ങളുണ്ട്. ഞാൻ ചില യാഥാർത്ഥ്യങ്ങൾ അംഗീകരിക്കുക. അദ്ദേഹം പറഞ്ഞത് കേരളത്തിലെ പ്രതിപക്ഷ നേതാക്കന്മാരായിരുന്നവരുടെ നിരയിൽപ്പെട്ട ഒരാളല്ല ഞാൻ, ആ പാരമ്പര്യമൊന്നും എനിക്കില്ല. സത്യമാണ്. പി ടി ചാക്കോ മുതൽ ഉള്ള ആളുകൾ, പി ടി ചാക്കോ, EMS നമ്പൂതിരിപ്പാട്, EK നായനാർ, VS അച്യുതാനന്ദൻ, KE കരുണാകരൻ, ഉമ്മൻചാണ്ടി, AK ആന്റണി, രമേശ് ചെന്നിത്തല, ആ പറയുന്ന പി ടി ചാക്കോ മുതൽ രമേശ് ചെന്നിത്തല വരെയുള്ള നേതാക്കന്മാരുടെ ശ്രേണിയിൽപ്പെട്ട ഒരാളല്ല ഞാൻ. അവർ എല്ലാവരും എന്നേക്കാൾ വളരെ വളരെ മീതെ നിൽക്കുന്ന ആളാണെന്നുള്ള ബോധമുണ്ട്. അവരെല്ലാം ഇരുന്ന കസേരയിലാണ് ഇരിക്കുന്നത് എന്നുള്ള അഭിമാന ബോധം എനിക്കുണ്ട്. അതുകൊണ്ട് തന്നെ അവർ പ്രവർത്തിക്കുന്ന രീതിയിലല്ല ഞാൻ പ്രവർത്തിക്കുന്നത്. എനിക്ക് അദ്ദേഹത്തോട് പറയാനുള്ളത്, ഞാൻ പക്ഷേ സ്പോൺസേഡ് സീരിയലിലല്ല വർക്ക് ചെയ്യുന്നത്, സ്പോൺസേഡ് സീരിയലിലല്ല ഞാൻ വർക്ക് ചെയ്യുന്നത്, അതാണ് പറയാനുള്ളത്. പിന്നെ എന്തൊക്കെയാണ് പറയുന്നത്? BJP അന്തർധാര. അത് അദ്ദേഹം മുഖ്യമന്ത്രിയോട് ചോദിച്ചാൽ മതി, BJP അന്തർധാര ആർക്കാണ്? ഗോപാലൻകുട്ടിയെയും വത്സന്തില്ലക്കേരിയെയും വിളിച്ചു വരുത്തി രഹസ്യമായിട്ട് വേഷം മാറിപ്പോയി, കാറ് മാറി കയറിപ്പോയി ചർച്ച ചെയ്തത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ്, ഞങ്ങളാരുമല്ല. പിന്നെ ഞങ്ങൾ പാചകവാതകത്തിനെതിരെ സമരം നടത്തിയില്ല, മോഡി കേരളം പിടിക്കുമെന്ന് പറഞ്ഞപ്പോൾ സംസാരിച്ചില്ല. ഇതൊക്കെ ഞങ്ങൾ സംസാരിച്ചതിൻ്റെയും ഞങ്ങൾ പരിപാടി നടത്തിയതിൻ്റെയൊക്കെ പത്രവാർത്തകളാണ്, വിവിധ പത്രങ്ങളിൽ വന്ന വാർത്തകളാണ്. ഇടയ്ക്ക് പത്രങ്ങളോ വാർത്തകൾ കാണുകയും മാധ്യമങ്ങളൊക്കെ വായിക്കുന്നതോ ഒക്കെ നല്ലതാണ്, മനസ്സിലായി? വാർത്ത ഇടയ്ക്ക് ഇതൊന്നും കാണാത്തതുകൊണ്ട് മിനിഞ്ഞാന്നാണ് ഞങ്ങൾ രാജ്ഭവനിലെ മുമ്പിൽ 14,000 പേര് പങ്കെടുത്ത രാജ്ഭവൻ മാർച്ച് കേന്ദ്ര ഗവൺമെൻറ്റിനെ എതിരായിട്ട് നടത്തിയത്. അത് കഴിഞ്ഞ് ഞാൻ പോയി ഉദ്ഘാടനം ചെയ്തത്. അതിനു മുമ്പ് 24 മണിക്കൂർ കഴിയുന്നതിന് മുമ്പാണ് BJPക്കെതിരായിട്ട് സംസാരിക്കുന്നില്ല എന്ന് പറഞ്ഞത്. BJPക്കെതിരായിട്ട് സംസാരിക്കാൻ ഇവർ പഠിപ്പിക്കത്തല്ലോ ഞങ്ങളെ. ഇവരല്ലേ BJPയുമായി ധാരണയിലെത്തിയിട്ട് SNC ലാവ്ലിൻ കേസ് എത്ര പ്രാവശ്യമാണ് സുപ്രീം കോടതിയിൽ മാറ്റിവെച്ചത്?